Hi friends, innathe nammala video Iceland lana. Appa video lakke kadakkunnathinu munpu nammada channel aadiyayittanu kaanunnengile channel subscribe cheyyan marakkarathu. Iceland is ella travelers inde dream place aanu. Pakshe korchu costly country aanu. Adupole thanne nammal saada oru vacation mode il povan pattiya oru sthalam alla. Extreme weather expect cheyidittu vena nammal eppalum Iceland lkke povan vendiyittu. നമ്മള് ഈ ഒരു ട്രാവൽ നടത്തുന്നത് ഏപ്രിൽ ലാസ്റ്റ് വീക്കെൻഡ് ആണ്. അതായത് വിന്റർ കഴിഞ്ഞു സമ്മർ സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഓരോ ലൊക്കേഷനിൽ എത്തുമ്പോഴും ക്ലൈമറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റേ ഇവിടെയാണ്. മെയിനായിട്ട് ഗസ്റ്റ് ഹൗസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിവിടെ സ്റ്റേ കിട്ടുന്നത്. ഓസ്ലോ നിന്ന് റെയ്ക്യുവിക്ക് എയർപോർട്ടിലേക്ക് ഏകദേശം 2.5 മണിക്കൂർ ഫ്ലൈറ്റാണുള്ളത്. അവിടുന്ന് നമ്മുടെ ഈ ഒരു സ്റ്റേയിലേക്ക് ഏകദേശം 500 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. ഐസ്ലാൻഡ് നേച്ചുറലി ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. ഇത് ശരിക്കൊരു അയലൻഡ് ആണ്, ചുറ്റും കടലാണ്. അതുപോലെ തന്നെ ദ ലാൻഡ് ഓഫ് ഫയർ ആൻഡ് ഐസ് എന്നാണ് ഐസ്ലാൻഡിനെ പറയുന്നത് തന്നെ. നമ്മൾ ഇത്ര നേരം ട്രാവൽ ചെയ്തിട്ടും ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഒരു മരം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് ഐസ്ലാൻഡ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ ഗ്ലേഷ്യർ ഹൈക്ക് ആണ്. നമ്മൾ ഈ കാണുന്നതൊക്കെ ഐസ്ബർഗ്സ് ആണ്. ഗ്ലേഷ്യർ എന്ന് അടർന്ന് വരുന്ന ഐസിൻ്റെ പീസുകളെയാണ് നമ്മളെപ്പോഴും ഐസ്ബർഗ് എന്ന് പറയുക. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഈ ഐസ്ബർഗും ഗ്ലേഷ്യറും എന്താണെന്നും ഇത് സാധാ വാട്ടർ ഫ്രോസൺ ആയതല്ലേ എന്നൊക്കെ. ശരിക്കും ഗ്ലേഷ്യർ എന്ന് പറയുന്നത് വാട്ടർ ഫ്രോസൺ ആവുന്നതല്ല, ആയിരക്കണക്കിന് വർഷം സ്നോ വീണിട്ട് അത് മെൽട്ടാവാതെ സ്നോ വീണ്ടും വീണ്ടും വീഴുമ്പോൾ അടിയിൽ പ്രഷറ് കാരണം സ്നോ ഡയറക്റ്റ് ഐസ് ഫോമിലേക്ക് മാറുന്നതാണ് ഗ്ലേഷ്യർ. ഈ ഗ്ലേഷ്യറിൻ്റെ വെയ്റ്റ് ഒരു ഇതിൽ കൂടുമ്പം ഒരു സൈഡിൽ നിന്ന് ഇത് പൊട്ടി വീഴാൻ തുടങ്ങും. ആ ഒരു പീസുകളെയാണ് ഐസ്ബർഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണിത്, കാരണം നമ്മളിപ്പോൾ ഹൈക്ക് ചെയ്യാൻ പോകുന്ന ഗ്ലേഷ്യർ വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഗ്ലേഷ്യർ ആണ്. ഐസ്ലാൻഡ്, ഗ്രീൻലാൻഡ്, അന്റാർട്ടിക്ക ഈ ഒരു മൂന്ന് പ്ലേസിലായിട്ടാണ് വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഗ്ലേഷ്യേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഐസ്ലാൻഡിലെ ബിഗ്ഗസ്റ്റ് ഗ്ലേഷ്യറിൻ്റെ ഒരു പാർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വോൾക്കാനിക് ആഷ് ആണിത്. ശരിക്കും ഐസ് ഉരുകുന്നതിനനുസരിച്ച് അതിലുള്ള ആഷ് മാത്രം ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടി നിൽക്കുകയാണ്. ഈ വോൾക്കാനിക് ആഷ് കാരണമാണ് ഈ ഒരു ഭാഗത്തുള്ള എല്ലാ ഗ്ലേഷ്യറിനും ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. ശരിക്കും ഗ്ലേഷ്യർ എന്ന് പറയുന്ന നല്ല ഗ്രീനിഷ് അല്ലെങ്കിൽ ബ്ലൂയിഷ് ആയിട്ടുള്ള കളേഴ്സിലാണ് കാണാൻ പറ്റുക. ഐസ്ലാൻഡ് ഏകദേശം 100-നടുത്ത് ആക്റ്റീവും ഇനാക്റ്റീവും ആയിട്ടുള്ള വോൾക്കാനോസ് ഉള്ള ഒരു ഏരിയ ആണ്. ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഗ്ലേഷ്യറിൻ്റെ ഉരുകി ഉണ്ടാവുന്ന വെള്ളമാണ് വേൾഡിലെ വെച്ച് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള വാട്ടർ എന്ന്. പക്ഷെ ആ ഒരു കണക്കിന് നിങ്ങൾക്ക് ഒരിക്കലും ഐസ്ലാൻഡ് എന്ന് വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ മിനറൽ കണ്ടൻറ് കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോർവേയിലൊക്കെ ആണെങ്കിലും ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ബോട്ടിലെടുക്കും, സൈഡിൽ നിന്ന് വാട്ടർ എടുക്കും, കുടിക്കും. അതൊരു നോർമൽ കാര്യമാണ്. പക്ഷേ ഐസ്ലാൻഡിൽ വന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കാരണം വയറിന് നന്നായിട്ട് പണി കിട്ടും. ഇവിടുത്തെ വോൾക്കാനിക് ആഷ് ആയിട്ടാണെങ്കിലും ഗ്ലേഷ്യേഴ്സിലാണെങ്കിലും ഒക്കെ ഒത്തിരി മിനറൽ കണ്ടൻസ് കൂടുതലാണ്. ഗ്ലേഷ്യറായിക്ക് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഗെറ്റ് യുവർ ഗൈഡ് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. 3 അവർ ഗ്ലേഷ്യറായിക്ക്, 5 അവർ, അതുപോലെ തന്നെ ഫുൾ ഡേ, അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ ഇഷ്യൂ ഉള്ള കാരണം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഗ്ലേഷ്യറായിക്കാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടിക്കറ്റിൽ അവർ ഇൻക്ലൂഡഡ് ആണ് ഹെൽമെറ്റും അതുപോലെ തന്നെ കാലിലൊരു എക്സ്ട്രാ ഗ്രിപ്പും. ആ ഗ്രിപ്പ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെൽമെറ്റ് കയറുമ്പോഴും നമുക്ക് വിചാരിച്ചു എന്തിനാ ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ലാന്ന്. പക്ഷേ ഈ ഐസ് ഞാനൊരു തവണ സ്ലിപ്പായി, എൻ്റെ തലയൊന്ന് ഇടിച്ചു. നല്ല ഹാർഡാണ്. ഹാർഡെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് പാറയാണ്, അതിനേക്കാൾ നല്ല ഹാർഡാണ്. അതുപോലെ തന്നെ നല്ല വേദനയാണ്.
ആദ്യത്തെ പരിപാടിയെ ഗ്ലേഷ്യർ ഹൈക്ക് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വെതർ വല്ലാതെ മോശമായിട്ടില്ല, കാരണം ക്ലൗഡിയാണ്, പക്ഷേ മഴയും സ്നോഫോളോ ഒന്നുമില്ല. നമ്മൾ ഒരിക്കലും സാധാ വെക്കേഷൻ പോകുമ്പോൾ നമ്മൾ വെതർ നോക്കും, അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യും, അതാണ് പരിപാടി. പക്ഷേ ഇവിടെ പെട്ടെന്ന് വെതർ ചേഞ്ച് വരും. കാറ്റൊക്കെ എന്ന് വെച്ചാൽ എക്സ്ട്രീം കാറ്റായിരിക്കും, മഴയാണെങ്കിലും എക്സ്ട്രീം മഴയായിരിക്കും. അപ്പോൾ ബാഗിൽ എപ്പോഴും എക്സ്ട്രാ ഗ്ലൗവും ഷോക്സും ക്യാപ്സും കരുതണം. അതുപോലെ തന്നെ എവിടെ നിന്നാണോ ഫുഡ് കിട്ടുന്നത് അവിടെ നിന്ന് കഴിക്കുക, എവിടെയാണോ ടോയ്ലറ്റ് കാണുന്നത് അവിടെ പോവുക. കാരണം സാധാരണ നമ്മൾ വിശക്കുമ്പം കയറി കഴിക്കാമെന്ന് വിചാരിക്കും, പക്ഷേ ഇവിടെ കടകളൊക്കെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര റെയറാണ്. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റോപ്പ്, ഒരു അത്യാവശ്യം എന്തെങ്കിലും സെൻറ്ററോ ഒക്കെ ഉള്ള ഒരു ഏരിയ കാണുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ബിസ്ക്കറ്റുകളോ ഫ്രൂട്ട്സ് എന്തെങ്കിലും കയ്യിൽ കരുതുന്നുണ്ട്. കാരണം നെക്സ്റ്റ് നമുക്ക് എപ്പോൾ ഫുഡ് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഗ്ലേഷ്യറിൻ്റെ പീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു മൂവ് ചെയ്തിട്ട് നേരെ കടലിലേക്ക് വരുന്ന ആ ഒരു ഏരിയയിൽ കടൽ തീരത്ത് മൊത്തം ഈ ഗ്ലേഷ്യറിൻ്റെ പീസുകൾ നല്ല ഷേപ്പിൽ കിടക്കുന്ന കാണാം. ഇതാണ് ഡയമണ്ട് ബീച്ച്. ശരിക്കും നമ്മൾ പെട്ടെന്ന് ഡയമണ്ട് ബീച്ച് എന്ന് പറയുമ്പോൾ റിയൽ ഡയമണ്ട് ആണോ എന്ന് ചിന്തിക്കും, പക്ഷേ അങ്ങനെയല്ല. ഈ ഗ്ലേഷ്യേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഐസ്ബേർഗ്സിൻ്റെ പീസുകൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ, പല പല ഭംഗിയുള്ള ഷേപ്പിൽ ആ ഒരു ഏരിയയിലുള്ള കടൽ തീരം മൊത്തം ഉണ്ട്. അതിനാണ് ഡയമണ്ട് ബീച്ച് എന്ന് പറയുന്നത്. നേരത്തെ പോയ ഗ്ലേഷ്യറിൻ്റെ തന്നെ വേറൊരു വാലാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ഗ്ലേഷ്യർ ബോട്ട് ടൂർ ഉള്ളത്. ശരിക്കും ഐസ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വില്ലിംഗ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് സ്കഫ്തേഫോൾ വാട്ടർഫോൾ ആണ്. നമ്മൾ സ്കഫ്തേഫൽ വാട്ടർഫോൾ കാണണമെങ്കിൽ ഒരു 1 അവർ വൺ സൈഡ് നടക്കാനുണ്ട്. അപ്പം നമ്മൾ ഈ നടക്കുന്നത് ശരിക്കൊരു ജിയോളജിക്കൽ പാർക്കിലൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല രസമാണ്. പക്ഷേ ആ ഒരു വിൻ്റർ കഴിഞ്ഞ് ഒരു സമ്മറിലേക്കുള്ളൊരു പച്ചപ്പൊന്നും ഇവിടെ വന്നിട്ടില്ല. പക്ഷേ ചെറുതായിട്ട് സ്നോഫോൾ ഉണ്ട്. നമ്മളിവിടെ എത്തിയപ്പോഴേക്ക് വെതർ കംപ്ലീറ്റ്ലി ചേഞ്ചായി. അത്യാവശ്യം നല്ല സ്നോഫോൾ ആയിരുന്നു. നമ്മൾ ഈ ഒരു വാട്ടർഫോൾ കംപ്ലീറ്റ് രണ്ട് സൈഡ് നടക്കുമ്പോഴും സ്നോഫോൾ ആയിരുന്നു. ഈ ഒരു വാട്ടർഫോളിൻ്റെ ഫസ്റ്റ് പ്രത്യേകത ഇതിൻ്റെ ലൊക്കേഷനാണ്. രണ്ടാമത്തത്, നമ്മൾ ഈ ഒരു വാട്ടർഫോൾ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ചുറ്റുമുള്ള പാറകൾക്കൊക്കെ സെയിം ഷേപ്പാണ്. നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ട്രക്കിങ് ഏകദേശം ഒരു 2 to 3 hours എടുത്തു. ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കിട്ടുമോ കിട്ടില്ല ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ താഴെ ഒരു ക്യാൻറ്റീൻ കണ്ട് പോയി നോക്കിയപ്പം അവിടുത്തെ ഷെഫ് ഒരു നോർത്ത് ഇന്ത്യനാണ്. നല്ല ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ്, അതും ചൂടോടെ കഴിക്കാൻ പറ്റി. ശരിക്കും അത് ഭയങ്കര ഒരു ലക്കായിരുന്നു. നമ്മൾ ഐസ്ലാൻഡ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ കാറ് റെൻറ്റിന് എടുക്കുക എന്നുള്ളതാണ്. അല്ല, നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ റേക്ക് വിൽക്കിൽ, അല്ലെങ്കിൽ റേക്ക് വിൽക്കുന്ന ആഴ്ചയിൽ 3 ബസ്സാണ് വിക്കിലേക്കുള്ളത്. അപ്പോൾ വിക്കിൽ സ്റ്റേ എടുക്കുക. എല്ലാ ദിവസവും എക്സ്കേർഷൻസ് ഉണ്ട്. അതായത് ബസ്സിൽ ഗോൾഡൻ സർക്കിള്, ഗ്ലേഷ്യർ ഹൈക്ക്, അങ്ങനെ നമുക്ക് പേയ്മെൻറ്റ് നടത്തിയാൽ അവർ നമ്മളെ സ്റ്റേയിൽ വന്ന് പിക്കപ്പ് ചെയ്ത് ഈവനിങ് നമ്മൾ അവിടെ തിരിച്ചെത്തിക്കും. അങ്ങനെ എക്സ്കേർഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻസ്. നമ്മുടെ ഇന്നത്തെ സ്റ്റേ വിക്കിലാണ്. അപ്പം നമ്മുടെ ഐസ്ലാൻഡ് കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും മൊത്തം കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ദിവസത്തെ കാഴ്ചകളുമായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.